ഹായ് എവരിവൺ, അപ്പോൾ നമ്മൾ ഇന്നൊരു 100% നാച്ചുറൽ ഹെയർ മാസ്ക് ആണ് പരിചയപ്പെടുന്നത്. നമ്മുടെ എല്ലാ ഹെയർ കൺസേൺസിനുമുള്ള സൊല്യൂഷനാണ് ഈ ഹെയർ മാസ്ക് എന്ന് പറയാം. അതിൻ്റെ കൂടെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഹെയർ മാസ്കിൽ ഉപയോഗപ്പെടുത്തുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിലെപ്പോഴും സുലഭമായിട്ട് കാണുന്ന ഇൻഗ്രീഡിയൻസ് ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമായിട്ട് എടുക്കേണ്ടത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഉലുവ. അത് നമുക്കൊരു ഒരു കൈപ്പിടി ഉലുവ ഇല്ല, അത്രയും മതി. അത് സോക്ക് ചെയ്ത വെള്ളം ഞാൻ കുറച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നീട് നമുക്കത് ആവശ്യം വരും അതിന് വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് എടുക്കുന്ന അതുപോലെ തന്നെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം. നമുക്ക് ഇന്നാണ് ഹെയർ മാസ്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തലേന്ന് നമ്മൾ വാർത്തെടുക്കുന്ന കഞ്ഞിവെള്ളം ഇല്ല, അതും എടുത്ത് വെച്ചേക്കാം. പിന്നെ ചെമ്പരത്തി താളി എല്ലാവർക്കും അറിയാമല്ലോ എന്താണെന്ന്. സോ ചെമ്പരത്തിയുടെ ഇലയും പൂവും, എൻ്റെ പൂ കുറച്ച് വാടിപ്പോയി ഫ്രഷായിട്ട് കിട്ടുമ്പോൾ നിങ്ങൾ അത് തന്നെ എടുക്കുക. പിന്നെ കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയാനായിട്ട് അലോവേര അല്ലെങ്കിൽ കറ്റാർവാഴ. ഇതൊക്കെ നമുക്ക് കിട്ടാനായിട്ട് ഒരു പാടുള്ള ഇൻഗ്രീഡിയൻസ് അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലെമൺ എസൻഷ്യൽ ഓയിലാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾ ഒരു നാരങ്ങയുടെ പകുതി എടുത്താൽ മതി, ഇത് തന്നെ വേണം, നിർബന്ധമില്ല. ഓക്കെ, അപ്പം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സിയിലിട്ട് നമ്മൾ നന്നായിട്ട് അരയ്ക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മളിതാണ്ട് ഉലുവ ആഡ് ചെയ്യുന്നുണ്ട്, സോക്ക് ചെയ്ത് വെച്ച ഉലുവ. അതിൻ്റെ അതിൽ വെള്ളമില്ലേ, വെള്ളം നമ്മൾ മാറ്റിയെടുത്തൊരു ഗ്ലാസ്സിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് അരച്ച് കഴിഞ്ഞിട്ട് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യം വരുന്നത് ഉലുവ മാത്രം ഇപ്പോൾ ഇട്ട് കൊടുക്കുക. അലോവേര എല്ലാം കൂടെ ആകുമ്പോൾ തന്നെ നല്ല തിക്കായിരിക്കും, അറിയാൻ പാടൊന്നും കാണത്തില്ല. ആവശ്യത്തിന് വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ട്. സോ ആ വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ച് കൊടുത്താൽ ഭയങ്കര ലൂസായി പോകും. അതിനുശേഷം താണ്ടേ ഞാൻ പൂ, ചെമ്പരത്തിയുടെ പൂവാണ് കേട്ടോ ഇടുന്നത്. അതിനുശേഷം പൂവിൻ്റെ ഇതളുകളെടുത്ത് നന്നായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇല, ചെമ്പരത്തിയുടെ ഇല ഇലയും എടുത്ത് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടില്ലേ, അതും ഒരു 2-3 പീസായിട്ട് കൊണ്ട്. ഇത്രയും വലുതായിട്ട് ഇട്ടാൽ മതി, അറിയാൻ പാടൊന്നും കാണത്തില്ല. ഞാൻ ഇത്ര ചെയ്യുന്നുള്ളൂ, ഇത്രയും ഇട്ട് അതും ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കറിവേപ്പില. ഇതിലുള്ള ഒരു ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് പാടില്ല, എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം ആയിരിക്കത്തില്ല. കംപ്ലീറ്റ് താരനും ഹെയർ ഫോളും ഒക്കെ ഉള്ളൊരു സൊല്യൂഷനാണ്, ഭയങ്കര എഫക്റ്റീവാണ്. സോ നിങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ് നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ എൻ്റെ ഒരു സജഷൻസ്. അത്രയ്ക്ക് ഇഫക്റ്റീവാണ്, നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ തലേദിവസം എടുത്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കണ്ടോ. തലേദിവസം തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന നല്ല കട്ടയാണ്, ഞാൻ കുറച്ചൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തു. പിന്നെ മിക്സിയിൽ ഇടാനുള്ള ഓർത്തിട്ട് വലുതായിട്ട് ഞാൻ ബീറ്റ് ചെയ്ത് കൊടുത്തൊന്നുമില്ല. നല്ല തിക്കായിട്ടിരിക്കുക. കഞ്ഞിവെള്ളമൊക്കെ എത്ര ബെനിഫിറ്റാണ് ഹെയറിനുള്ളതെന്ന് ഞാൻ പറഞ്ഞ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അലോവേര എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ അലോവേരയുടെ ഒരു കറ നമുക്ക് ഹെയറിൽ, സ്കിന്നിലും സ്കാൽപ്പിലൊക്കെ, ഹെയറിലല്ല സ്കാൽപ്പിലും സ്കിന്നിലും ഒക്കെ കുറച്ച് ഇച്ചിങ് ഉണ്ടാക്കുമല്ലോ. സോ നമ്മളത് കട്ട് ചെയ്ത് കുറച്ച് നേരം കുത്തിച്ചാരി വെച്ച് ആ കറ പോകാൻ അനുവദിക്കുക. ഞാൻ ഹോൾ അലോവേര ഇടുക കണ്ടോ, അതിൻ്റെ ആ പച്ച കളർ തോലൊന്നും കളയുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് ഇതാണ്ട് ആ ഒരു എൻഡ് പോർഷനും സൈഡും കളഞ്ഞിട്ട് ഫുൾ എടുക്കും. എന്നിട്ട് നന്നായിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം, ഇത്രയും വരുമല്ല, നമുക്കൊരു 1 week യൂസ് ചെയ്യാനുള്ളത് കിട്ടും. ഇത്ര എടുത്താൽ, എല്ലാ ഇൻഗ്രീഡിയൻസ് കുറച്ചെടുത്താൽ പോലും നമുക്ക് ഇത്രയും കിട്ടും. അതിലിപ്പോൾ എടുക്കാനുള്ളത്, ഇപ്പോൾ ഉപയോഗിക്കാനുള്ളത് മാത്രം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ബാക്കി ഞാനൊരു ബോക്സിലിട്ട് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കും. വീക്ക്ലി 2 times അല്ലെങ്കിൽ 3 times ഒക്കെ നമുക്ക് യൂസ് ചെയ്താൽ അത്രയ്ക്ക് എഫക്റ്റീവാണ്, പ്രത്യേകിച്ച് ഒരു സൈഡ് എഫക്റ്റീവ് ഇല്ലല്ലോ. സോ ഞാൻ എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ സ്റ്റേജിൽ ആഡ് ചെയ്യുന്നത്, നിങ്ങൾ ലെമൺ ആണെന്നുണ്ടെങ്കിൽ ഒരു 1/2 lemon അല്ലെങ്കിൽ ഒരു ആ ഒരു എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ഒരു ഫുൾ ലെമൺ വേണേലും നമുക്ക് യൂസ് ചെയ്യാം. അത് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സ്റ്റേജിൽ യൂസ് ചെയ്ത് കൊടുക്കുക. ഞാൻ എസൻഷ്യൽ ഓയിൽ ആയതുകൊണ്ട് ഈ സ്റ്റേജ് യൂസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ വെള്ളം എടുത്ത് മാറ്റി വെച്ചിരിക്കണം, നമുക്കത് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആ വെള്ളം എടുത്ത് മാറ്റി വെക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ വെള്ളമൊന്നും ഉപയോഗിക്കേണ്ട, ആ ഉലുവയുടെ വെള്ളം തന്നെയല്ലേ വീണ്ടും എടുക്കുന്നത്. അപ്പോൾ അത്രയും നല്ലതല്ലേ, ഉലുവയ്ക്ക് എത്ര ഹെയറിന് നല്ലതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കൂടെ 1 rupee പോലും മുടക്കണ്ട. എനിക്ക് തോന്നുന്നു അതിൽ സവാളയ്ക്ക് മാത്രം കണ്ട് പൈസ കൊടുത്താൽ മതി, അല്ലെങ്കിൽ നാരങ്ങ വാങ്ങുവാണെ, നാരങ്ങയ്ക്ക് എസൻഷ്യൽ ഓയിൽ തന്നെ എടുക്കണം, നിർബന്ധമില്ല. അപ്പോൾ നന്നായിട്ട് ഹെയർ ഓയിൽ തലയിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ താണ്ട ഡാബർ അമ്ലയുടെ ഹെയർ ഓയിലും, നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഏത് ഹെയർ ഓയിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഡാബർ അമ്ലയുടെ ഹെയർ ഓയിലും അതിനകത്തിലേക്ക് നമ്മളെ ആൽസ് ഗുഡ്നെസ്സിൻ്റെ റോസ് മേരി എസൻഷ്യൽ ഓയിലും കൂടെ ഒരു 2-3 drops ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ആ ഓയിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു നിർബന്ധവും ഇല്ല, നിങ്ങളെടുക്കുന്ന വീട്ടിലുള്ള സാധാ വെളിച്ചെണ്ണയെങ്കിലും മതി, ഞാനിതാണ് എന്നുള്ളതൊന്ന് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പല വീഡിയോസിലൊക്കെ കണ്ടിട്ട് എസൻഷ്യൽ ഓയിൽ നല്ലതാണെന്നൊക്കെ കണ്ട് ഈ ലെമണും റോസ് മേരിയോട് എനിക്കൊരു കോംബോ പോലെ ഇതിൽ നിന്ന് പർപ്പിളിൽ നിന്ന് കിട്ടി, ഞാൻ അങ്ങനെ വാങ്ങി വെച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങ് ഉപയോഗിക്കുന്നത് കേട്ടോ, സത്യം പറയാം. അല്ലാതെ ഇത് അങ്ങനെ പ്രൊമോഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. എന്നിട്ട് ഓയിൽ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഞാൻ ആ ഓയിൽ സ്കാൽപ്പിലൊക്കെ കണ്ടോ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഫിംഗർ ടിപ്സ് വെച്ചൊരു നല്ല മസാജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ആകും.
അതിൻ്റെ കൂടെ നമ്മൾ ഈ മാസ്ക് കൂടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഒരു ഡബിൾ എഫക്റ്റീവ് ആകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നന്നായിട്ട് ദണ്ടേ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെണ്ണ വേണേലും നിങ്ങൾക്ക് എടുക്കാം. ഇനി എണ്ണയൊന്നും ഇല്ലെങ്കിൽ പാക്കറ്റ് കൊടുക്കാം, ഒരു വിഷയവും ഇല്ല. ഇതാ നന്നായിട്ട് ഞാനൊരു ഒരു 5 മിനിറ്റ്സ് മസാജ് കൂടെ എണ്ണ തേച്ചിട്ട് കൊടുക്കാറുണ്ട്. പാക്ക് ഇടുന്നില്ലെങ്കിലും ഞാൻ എണ്ണ തേച്ചിട്ട് അങ്ങനെയാണ്, ഒരു 20 മിനിറ്റ്സ് ഞാൻ എണ്ണയും തലയിൽ വെച്ചിട്ട് ഷാംപൂ വെച്ച് വാഷ് ചെയ്ത് കളയാം. അപ്പം മാസ്ക് എടുത്തു. ദാണ്ട മാസ്ക് നന്നായിട്ട് നമ്മുടെ ഓരോ മുടിയഴകളും ഇങ്ങനെ മാറ്റി 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 ഓരോ ലൈൻ ബൈ ലൈനായിട്ട് അങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണേ. അപ്പം എനിക്കിവിടെ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ച് തരുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തേക്കാൻ. അതിൻ്റെ ഒരു ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും, തന്നെ വീഡിയോ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റേണ്ടതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ രണ്ട് കയ്യിലെല്ലാം ആക്കി കുളമാക്കിയ സത്യം പറഞ്ഞാൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തലയിൽ നല്ലതായിട്ട് തലയോട്ടിയിലേക്ക് അത് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് മാറ്റി വെച്ചിരിക്കുന്ന ആ സാധനം എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പോടെ തേക്കുമ്പോൾ എന്തോ തണുപ്പ്, എന്തോ സുഖമാണെന്ന് പറയാം. അപ്പം നിങ്ങൾ കുളിച്ചിട്ട് വന്ന് കടന്ന് ഉറങ്ങും, അതുപോലെ സുഖമാണ് നമുക്ക്. അപ്പോൾ അത് നന്നായിട്ട് തലയിൽ കണ്ടോ ഫുള്ള് തേച്ച് വെച്ചിട്ട് ബാക്കി ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അത് എടുത്തങ്ങ് തലയിൽ ഒഴിച്ചോണം, ഒന്നും കളഞ്ഞേക്കരുത്. അപ്പോൾ എന്നിട്ട് ഒരു 20 to 30 മിനിറ്റ്സ് വെച്ചിട്ട് നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയും, എന്നിട്ട് കുളിച്ചിട്ട് വരണം. ഇതാ ഞാനപ്പോൾ കുളിച്ചിട്ട് വന്നിട്ടുള്ള ലുക്കാണിത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.